ഇറ്റ് എന്നത് വളരെ ചെറിയ ഒരു വാക്കായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങൾ നോക്കുമ്പോൾ വളരെ കാര്യങ്ങൾ നമുക്ക് ഇറ്റിലൂടെ പറയാനാകും. നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ഇറ്റിലൂടെ സിമ്പിളായി എങ്ങനെ പറയാമെന്നൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. കാലാവസ്ഥ, അതുപോലെ സമയം, ദൂരം, ഇവയൊക്കെ പറ്റി പറയാനായിട്ട് നമുക്ക് ഇറ്റ് ഒരു സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം. അതായത് ഇറ്റ് വെച്ചിട്ട് നമുക്ക് ആ എല്ലാ സെൻറ്റൻസുകളും തുടങ്ങാം. അവിടെ ദൂരമാകാം, സമയമാകാം, അത് കാലാവസ്ഥയാകാം. അപ്പം ഇവിടെ ഇറ്റിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതായത് അതിനെ നമുക്കൊരു മീനിങ്ലെസ് സബ്ജക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇറ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ നോക്കൂ. ഇപ്പോൾ സമയം 5 മണിയായി, നമ്മളെങ്ങനെ പറയും? ഇറ്റ് ഈസ് 5 o'clock. ഇറ്റ് ഈസ് 5 o'clock. ഇപ്പോൾ 5 മണിയായി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് 5 o'clock. ഇനി വീണ്ടും ഒരു ഞായറാഴ്ച നമ്മൾ പറയും, ഓ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഞായറാഴ്ച. ഇറ്റ് ഈസ് സൺഡേ എഗൻ. വീണ്ടും ഒരു ഞായറാഴ്ച, ഇറ്റ് ഈസ് സൺഡേ എഗൻ. എന്നാൽ മഴ പെയ്യുന്നു എങ്ങനെ പറയും? മഴ പെയ്യുന്നു, അതായത് നമുക്കറിയാം പെയ്യുന്നു എന്ന് പറയുമ്പം ചെയ്യുന്നു പറയുന്ന പോലാണ്, അതായത് ഡൂഡസ് വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ എങ്ങനെ പറയും? ഇറ്റ് റെയിൻസ്, മഴ പെയ്യുന്നു, ഇറ്റ് റെയിൻസ്. എന്നാൽ മഴ പെയ്തു എന്നാണെങ്കിലോ? ഇറ്റ് റെയിൻഡ്. മഴ പെയ്യും എന്നാണെങ്കിൽ ഇറ്റ് വിൽ റെയിൻ. നോക്കൂ, ഇറ്റ് ഉപയോഗിച്ച മഴയെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ പെയ്യാറുണ്ട്, ഇറ്റ് റെയിൻസ്. മഴ പെയ്തു, ഇറ്റ് റെയിൻഡ്. മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ. ആ റെയിൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പെയ്യുകയാണ് എന്നിങ്ങനെ പറയും. ഇപ്പം നടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ഇറ്റ് വാസ് റെയിനിങ് ദെൻ. ഇന്നലെ എസ്റ്റർഡേ, ഇറ്റ് വാസ് റെയിനിങ് എസ്റ്റർഡേ. നാളെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്നാണെങ്കിൽ ഇറ്റ് വിൽ ബി റെയിനിങ് ടുമോറോ. ഇപ്പം നോക്കൂ, മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുകയായിരുന്നു, ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്തുകയായിരിക്കും, ഇറ്റ് വിൽ ബി റെയിനിങ്. അവിടെ എസ്റ്റർഡേയും ടുഡേയും ടുമോറോയും വരുമ്പോൾ വ്യത്യാസം കണ്ടോ? അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെന്നാണെങ്കിലോ ഇറ്റ് ഹാസ് റെയിൻഡ്, ഇറ്റ് ഹാസ് റെയിൻഡ്. ഇവിടെ എല്ലാം ഇറ്റാണ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഹാഡ് റെയിൻഡ്. എന്നാൽ മഴ പെയ്തിട്ടുണ്ടാകും, ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്. നാളെ മഴ പെയ്തിട്ടുണ്ടാകും, ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്. അപ്പോൾ മഴ പറയുന്നിടത്തെല്ലായിടവും നമുക്ക് ഇറ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടെൻസ് ഫോമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾക്കായി നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് കാണുന്നവർ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അതുപോലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് എക്സസൈസുകളായിട്ട് അവിടെ കമൻറ്റ് ചെയ്യുക. ഇത്രയും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ, മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് റെയിൻസ്. മഴ പെയ്തു, ഇറ്റ് റെയിൻഡ്. മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുകയായിരുന്നു, ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുകയായിരിക്കും, ഇറ്റ് വിൽ ബി റെയിനിങ്. മഴ പെയ്തിട്ടുണ്ട്, ഇറ്റ് ഹാസ് റെയിൻഡ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഹാഡ് റെയിൻഡ്. മഴ പെയ്തിട്ടുണ്ടാകും, ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കിക്കോളൂ, ഇപ്പോൾ ചൂട് 50 degrees. ഇപ്പോൾ ചൂട് 50 degrees. ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് 50 degrees ഹോട്ട് ടുഡേ. ഇറ്റ് ഈസ് 50 degrees. ഇപ്പോൾ നമ്മളത് ഇപ്പോൾ ഊഷ്മാവ് 50 degrees മാത്രമേ പറയുന്നുള്ളൂവെങ്കിൽ ഇറ്റ് ഈസ് 50 degrees. ഇനി ടൗണിലേക്ക് 10 miles ദൂരമുണ്ട് എന്നാണെങ്കിൽ ഇറ്റ് ഈസ് 10 miles ടു ദ ടൗൺ. ഇറ്റ് ഈസ് 10 miles ടു ദ ടൗൺ.
ഞാൻ അടുത്ത കാലാവസ്ഥയിലേക്ക് നോക്കൂ. ഇന്ന് വളരെ തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ഇവിടെ മനോഹരമാണ്. ഇറ്റ് ഈസ് ലൗലി ഹിയർ. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ടുഡേ. ഇന്ന് വളരെ തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഇന്ന് പുറത്ത് ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. അപ്പോൾ നോക്കൂ, ഇന്ന് വളരെ തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ഇവിടെ മനോഹരമാണ്. ഇറ്റ് ഈസ് ലവ്ലി ഹിയർ. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ടുഡേ. പുറത്ത് വളരെ തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഓക്കെ, ഇനി നോക്കൂ. മൂന്ന് ദിവസം മഴ പെയ്തു. നമ്മൾ മുമ്പേ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് റെയിൻഡ് പറഞ്ഞു. ഇറ്റ് റെയിൻഡ് ഫോർ 3 days. മൂന്ന് ദിവസം മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് ഫോർ 3 days. അപ്പോൾ ഇത് നമുക്കിപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് മൂന്ന് ദിവസം മഴ പെയ്തോ എന്ന് ചോദിക്കുവാണെങ്കിൽ ആ റെയിൻഡിലെ ഡിഡിങ് പുറത്തെടുത്തിട്ട് ഡിഡിറ്റ് റെയിൻ ഫോർ 3 days. ഡിഡിറ്റ് റെയിൻ ഫോർ 3 days. അപ്പോൾ അത് കാലാവസ്ഥയും ചൂടും തണുപ്പും ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ പുറത്ത് വളരെ തണുപ്പാണ് എന്നാണെങ്കിൽ തണുപ്പാണോ എന്നാണെങ്കിലോ ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡിലെ ക്വസ്റ്റ്യനെ മാറ്റിയിട്ട് അവിടെ ഈസ് ഇറ്റ് വെരി കോൾഡ് ഔട്ട്സൈഡ്, ഈസ് ഇറ്റ് വെരി കോൾഡ് ഔട്ട്സൈഡ്, കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാലാവസ്ഥയും സമയവും ദൂരവും ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ കാലാവസ്ഥയും സമയവും ദൂരവും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇറ്റെന്ന് പറയുന്ന മീനിങ്ലെസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഇറ്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സമയവും ദൂരവും കാലാവസ്ഥയും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇറ്റിനെ ഒരു മീനിങ്ലെസ് സബ്ജക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയുള്ളത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടം മനോഹരമാണ്. ഇവിടം മനോഹരമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നാളെ മഴ പെയ്യുമോ? നാളെ മഴ പെയ്യുമോ? നെക്സ്റ്റ്, ഇപ്പോൾ സമയം 6 PM. ഇപ്പോൾ സമയം 6 PM. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും പുതിയ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരും ഈ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സുകളെ കൊണ്ടുപോകാൻ പറ്റൂ. മാക്സിമം എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.